സിപിഐ സംസ്ഥാന സെക്രട്ടറി എന്ന് ചോദിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ കെ സുധാകരനോട് ഇതേക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ശ്രീ വസന്ത തെങ്ങുംപള്ളി, കൊടും ക്രിമിനലായ മോൺസൺ മാവുങ്കലുമായി കെ പി സി സി പ്രസിഡന്റിന് എന്തിനാണ് ഇങ്ങനെ ദീർഘകാല ബന്ധം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി കെ സുധാകരൻ പറഞ്ഞിട്ടില്ല. ഇന്ന് നോക്കൂ, ഇന്ന് പറഞ്ഞത് ആരാണ് എനിക്കെതിരെ ഇങ്ങനെ പാരപ്പെടുത്തത് എന്ന് നോക്കി നടക്കുകയായിരുന്നു. വളരെ കൃത്യമായി എനിക്കതിൻ്റെ ഉത്തരം കിട്ടി. സി പി ഐ എം ആണോ മോൺസൺ മാവുങ്കലിൻ്റെ അടുത്തേക്ക് കെ സുധാകരനെ പറഞ്ഞു വിടുന്നത്? ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ സി പി ഐ എം ആണോ? വസന്ത്, താങ്കൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് രണ്ട് വാർത്തകൾ പെടുത്തുകയാണ്. ഇത് ഒന്ന്, 2018 ഡിസംബർ മാസം 8-ാം തീയതി ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. കലൂരിലെ ഡോക്ടർ മോൺസൺ മാമുങ്കലിന്റെ സ്വകാര്യ ശേഖരണത്തിലാണ് ശബരിമലയുടെ വിചിത്രമായ ചരിത്രം വിളിച്ചോതുന്ന 351 മലയാള വർഷം പഴക്കമുള്ള രാജമുദ്രയുള്ള രേഖയുണ്ട് എന്ന് പറയുന്നത്, ദേശാഭിമാനിയാണ്. ഇത് കഴിഞ്ഞ വർഷം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത കൂടെ കാണിക്കാം. 2021 കഴിഞ്ഞ വർഷം ജൂലൈ 13 ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജാണ്, നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവും, ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു, കൺവെൻഷൻ സെന്റർ അല്ല ആത്മഹത്യക്ക് കാരണം. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവിയായിരുന്ന ഒരു സാധാരണക്കാരൻ തൻ്റെ ആ ഉള്ള ജോലിയിൽ നിന്നുണ്ടാക്കിയ മരുഭൂമിയിൽ നിന്നുണ്ടാക്കിയ പണമെല്ലാം കൊണ്ട് നാട്ടിൽ വന്നൊരു കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ആരംഭിച്ചപ്പോ അതിനെ ചുമപ്പൻ നാടയിൽ കുരുക്കി എല്ലാ സാധ്യതകളും വെട്ടി ഇല്ലാതാക്കി അയാളെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ദേശാഭിമാനി 1-ാം പേജിൽ അടിച്ച വാർത്തയാണ്. അപ്പോ ദേശാഭിമാനിയുടെ വാർത്തകളുടെ സുതാര്യത, അതിൻ്റെ സത്യസന്ധത, ഇതൊക്കെ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ആ പത്രത്തിന്റെ ഡയറക്ടർ നിയന്ത്രണത്തിലുള്ള പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ പല കുറി നിയമസഭയിൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനിയുടെ വാർത്തയും പൊക്കി പിടിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷന്റെ മേൽ കുതിര കയറാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാജമോഹമാണ്. രണ്ടായിരത്തി 2018 ഇത്തരത്തിൽ ദേശാഭിമാനി ഒരു വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ മോൺസൺ മാവുങ്കലും അദ്ദേഹത്തിന്റെ അയാളുടെ സ്ഥാപനവും വളരെ കൃത്യമായി വളരെ പോപ്പുലറായി നടന്നു പോകുന്ന ഒരു സമയമാണ്. വളരെ കൃത്യമായി അവിടെ ആളുകൾ ചെന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടാണ് അവിടെ ഇത്ര വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള സത്യം പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രി നിരാകരിച്ചതിൽ എന്താണ് തെറ്റ്? ദേശാഭിമാനി വാർത്തയിൽ എന്താണ് അന്നത്തെ കാലത്ത് തെറ്റ്? അല്ല, കെ സുധാകരനിലേക്ക് വരൂ, സുധാകരൻ പറയുന്നത് സി പി ഐ എം ആണ് ഈ വിവാദത്തിന് പിന്നിലെന്ന്. എങ്ങനെയാണ് സി പി ഐ എം ഈ വിവാദത്തിന് പിന്നിലാവുന്നത്? അല്ല, അങ്ങ് പറയുന്ന ഡിഫൻസ് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത്. അന്ന് വളരെ പ്രശസ്തമായിരുന്ന അന്നത്തെ DGP അടക്കം പോയിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രത്തിലാണ് ഞാനും പോയത്. ആ ഡിഫൻസ് ഇപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടി അങ്ങേക്ക് ഉപയോഗിക്കാമെങ്കിൽ അതേ ദേശാഭിമാനി മാത്രമല്ല ഈ സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളെയും കണ്ണടച്ച് വിശ്വസിപ്പിച്ച് മോൺസൺ മാവുങ്കൽ അത്തരത്തിൽ പ്രശസ്തിയും പണവും സമാഹരിച്ചിട്ടുണ്ട്. ആ തട്ടിപ്പിനാണ് അറുതി വന്നിരിക്കുന്നത്. അതാണ് കാണേണ്ടത്. അവിടെ എന്തിനു സുധാകരൻ പോയി എന്നുള്ളത് പ്രസക്തമല്ലേ? പോയി എന്നുള്ളത് ശരി, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു ചികിത്സ, എന്തിനു പോയി എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. 8 ദിവസം ആ വീട്ടിൽ, മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ എന്തിനു താമസിച്ചു എന്നുള്ള ചോദ്യത്തിന് കെ പി സി സി പ്രസിഡന്റ് മറുപടി നൽകിയിട്ടില്ലല്ലോ. കോൺഗ്രസിന് മറുപടി ഉണ്ടോ കാര്യത്തിൽ? അതാണ് ചോദിക്കുന്നത്. അതായത് ദേശാഭിമാനിക്ക് വേണ്ടി നീലിമ എടുക്കുന്ന, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ മാനേജ്മെന്റ് എടുക്കുന്ന അതേ ഡിഫൻസ് അല്ലേ പി സി സി അധ്യക്ഷൻ പറയുന്നത്? അന്ന് വളരെ പ്രശസ്തമായിരുന്ന ഡോക്ടർ എന്ന് പൊതുസമൂഹം വിശ്വസിച്ചിരുന്ന DGP വരെ കയറി ഇറങ്ങിയിരുന്ന, ചെങ്കോലും മറ്റേ കിരീടവും ഒക്കെ പിടിച്ച് DGP പോയിരുന്നില്ലേ? DGP വരെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള, സംസ്ഥാനത്ത് ഈച്ച പറന്നാൽ പോലും അറിയേണ്ട DGP പോലും പോയിരുന്ന സ്ഥലത്ത് അന്ന് PCC അധ്യക്ഷൻ പോയി. അതിലെന്താ തെറ്റുള്ളത്? അതെ, നിങ്ങൾ ഈ പറയുന്ന ദേശാഭിമാനിക്ക് ആ ഡിഫൻസ് കൊടുക്കാമെങ്കിൽ PCC അധ്യക്ഷന് അതാകും. ഇനി ഒരു കാര്യം, ദേശാഭിമാനിയുടെ ആ ഡിഫൻസ് അംഗീകരിച്ചാൽ തന്നെ ഈ ആന്തൂർ സാജന്റെ കാര്യത്തിൽ എന്താണ് നിലപാട്? ആന്തൂർ സാജൻ എന്ന് പറയുന്ന പ്രവാസി ആ കൊല ചെയ്യപ്പെട്ടിട്ട്
ഇവിടുത്തെ സിസ്റ്റത്തിലെ ഭാഗമായി കൊലപ്പെടുത്തിന്റെ വിഷയം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ വിഷയത്തിലേക്ക് വരൂ, ഈ വിഷയത്തിലേക്ക് വരൂ. വസന്ത്, ഡി ജി പി അടക്കം മനോജ് എബ്രഹാം അടക്കമുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ട്, അത് വളരെ കൃത്യമാണ്. പക്ഷേ ആ പോലീസ് അവിടെ പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മോൺസൺ മാവുങ്കൽ പിടിയിലാവുന്നത്. അത് നിരാകരിക്കരുത്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ബെഹ്റയോ, ബെഹ്റയുടെ ബന്ധം എന്തായിരുന്നു? ബെഹ്റ അവിടെ പോയിരിക്കുന്ന ചിത്രങ്ങൾ വെളിയിൽ വന്നിട്ടില്ലേ? ആ ചിത്രങ്ങൾ കണ്ടാൽ നമുക്കറിയാമല്ലോ എത്രയോ സുധാ ഈ ബെഹ്റയ്ക്കെതിരെ തന്നെ. എന്റെ നീലിമെ പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനോട് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനൊരു മാസ്ക് എടുത്തിടരുത്. അതായത് ബെഹ്റയ്ക്കെതിരെ ഈ ആരോപണം വന്ന് വളരെ കൃത്യമായി ബെഹ്റ ആ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ ചുമപ്പം പരവതാനിയിട്ട് സർക്കാർ കൊണ്ടുപോയി മറ്റേ എന്താണ് കൊച്ചി മെട്രോയുടെ എം ഡി സ്ഥാനം തിരുത്തിയത്. അപ്പൊ എന്താ ബെഹ്റയ്ക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ? രണ്ട്, ഈ ആന്തൂർ സാജന്റെ കാര്യം ഞാൻ പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് ക്രിയേഷൻ അതുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. നീ അതായത് ഡിവൈഫൈ നേതാക്കൾ SFI നേതാക്കൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ശ്രമിക്കുമ്പോൾ CPM നേതൃത്വം വ്യാജ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വളരെ ആർജവത്തോടു കൂടിയല്ലേ KPCC അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾ എനിക്കെതിരെ കേസെടുക്കൂ, അന്വേഷണം നടത്തൂ, ഞാൻ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, നിയമപരമായി മുമ്പോട്ട് പോകും എന്ന് പറയാനുള്ള ആർജവം KPCC അധ്യക്ഷൻ കാണിച്ചതുപോലെ കഴിഞ്ഞ ഏതെങ്കിലും കേസുകളിൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കേസുകളിൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ സാധിച്ചിട്ടുണ്ടോ അങ്ങനൊരു ഡിഫൻസ് എടുക്കാൻ? അങ്ങനെ ആർജവത്തോടുകൂടി ഞാൻ കേസ് കൊടുക്കും, ഞാൻ ഇതാ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉന്നയിക്കുന്ന ഒരാരോപണത്തിലും കഴമ്പില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറയാനുള്ള ആർജവം സർക്കാർ. ഞാൻ മാപ്പ് കൊടുത്തു ഈ പിഞ്ചു പെൺകുട്ടിയെ കുറേ നാൾ ലൈംഗികമായി പീഡിപ്പിച്ച ഈ കൊടും ക്രിമിനലിന് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് കെ സുധാകരൻ പറഞ്ഞത് അടുത്ത ദിവസമല്ലേ? അതെങ്ങനെയാണ് മാപ്പ് കൊടുക്കുന്നത്? ജയിലിൽ പോയി അദ്ദേഹം കണ്ടോ? അതിന് മറുപടി ഉണ്ടോ? എങ്ങനെയാണ് പുറത്തു വന്നത്? അപ്പൊ നീലിമ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവാകരന്റെ എന്താണ് ആത്മകഥ കൂടി വായിക്കേണ്ടി വരും. സോളാർ സമരം എങ്ങനെയാണ് ഒത്തുതീർന്നതെന്ന് പറയേണ്ടി വരില്ലേ? അപ്പൊ മറ്റൊരു സോളാർ പോലെ ഉമ്മൻചാണ്ടി, ഞാൻ ഒരു മിനിറ്റ് ഒരു 30 സെക്കൻഡ് കണ്ടുകൂടിയ ഒറ്റ മിനിറ്റ് മറുപടി പറയൂ. എന്തിനാണ് 8 ദിവസം കെ സുധാകരൻ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ താമസിച്ചത്? അതാണ് അതിനുള്ള ഉത്തരം. ഇതാണ് എങ്ങനെയാണോ മോൺസൺ മാവുങ്കലിനെ വിശ്വസിച്ച് ദേശാഭിമാനി വാർത്ത കൊടുത്തത് അതേപോലെ മോൺസൺ മാവുങ്കലിനെ വിശ്വസിച്ച് PCC അധ്യക്ഷൻ.